KSFയുടെ നവീകരിച്ച ആസ്ഥാന മന്ദിരത്തിന്റെയും സുവർണ ജൂബിലി ആഘോഷങ്ങളുടെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സ്വകാര്യ മേഖലയിലെ ധനകാര്യ സ്ഥാപനങ്ങൾ മാത്രമേ നന്നാവുകയുള്ളൂവെന്ന് വിശ്വസിക്കുന്നവർ KSFEയും സഹകരണ സ്ഥാപനങ്ങളും കണ്ട് മനസ്സിലാക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്വർണത്തോടുള്ള മലയാളിയുടെ താല്പര്യം ചിലപ്പോൾ ഗുണമാകുന്നുണ്ട്. ആവശ്യം വന്നാൽ പണയം വയ്ക്കാൻ ഉപകാരപ്പെടും. 3,000 കോടിയുടെ നിക്ഷേപമാണ് ഈ രംഗത്ത് KSFE ലക്ഷ്യമിടുന്നതെന്നും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ സ്വർണത്തോട് നല്ല താല്പര്യമാണല്ലോ പൊതുവെ നമ്മുടെ ആളുകൾ. അപ്പൊ അത് ഒരു കണക്കിന് ഗുണാകുന്നുണ്ട്. ചെറിയ ആവശ്യത്തിന് പണയം വെക്കാൻ ഇത് ഉപകരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പണയം പല മേഖലയിലും പല ധനകാര്യ സ്ഥാപനങ്ങളിലും ഈ സ്വർണപ്പണയം വെക്കുന്നുണ്ട്. ഇപ്പൊ KSFE 3,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഇക്കാര്യത്തിൽ ലക്ഷ്യമിടുന്നത്. 5 വർഷം കൊണ്ട് 1,00,000 കോടി വ്യാപാരമുള്ള സ്ഥാപനമായി KSFE മാറുമെന്ന് അധ്യക്ഷത വഹിച്ച മന്ത്രി തോമസ് ഐസക് പറഞ്ഞു. ഇന്ന് ഞാനൊരു ലക്ഷ്യം ഞങ്ങൾ തീരുമാനിച്ചിട്ടത് പറയുകയാണ്. 5 വർഷത്തിനുള്ളിൽ 1,00,000 കോടി രൂപയുടെ ടേണോവറുള്ള ധനകാര്യ സ്ഥാപനമായിട്ട് KSFE വളരാൻ പോകുന്നു. മറ്റു സംസ്ഥാനങ്ങളിലെ മലയാളികൾക്കും ഇന്നു മുതൽ KSFEയുടെ പ്രവാസി ചിട്ടിയിൽ ചേരാം. പൊന്നോണച്ചിട്ടി വിജയിക്ക് മന്ത്രി C. രവീന്ദ്രനാഥ് സമ്മാനം കൈമാറി.